ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇന്ന് രാമായണ മാസം പതിനാറാം ദിനം അയോധ്യയിൽ കൈകേയുടെ ഭവനത്തിൽ ക്രോധാലയത്തിൽ മോഹിച്ചു വീണ ദശരഥൻ കിടക്കുകയാണ് ആ മോഹം തീരുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താതദുഃഖത്തിന് നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ുഃഖമൂലമല്ലോ നൃണം ചേതസി നീ നിരൂപിക്കിൽ എളുതിനിത്താതന് ദുഃഖനിവൃത്തി വരുത്തുവൻ ഭർത്ത ദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കേടുക നീയതു ചിത്തഹിതം നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാം നിന്നാലെ സാധ്യമായുള്ളൊന്നത് രണ്ടും ഇന്ന് തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് ഭവൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് താതനെത്രാണനം ചെയ്യയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുദ്ഭവൻ നീ മാതൃവചനശൂലാഭിഹതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ ു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം മാനസേ ഖേദം അതിനില്ല നിഖേദം രാജ്യമെന്നാകിലും നിയോഗിക്കൽ യോഗിക്കൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയ അറിയനീ പാവകൻ തങ്കൽ പതിക്കണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും സംശയം നീ ചേതസിന്നറികാതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ സത്യം കരുമ്യഹം സത്യം കരുമ്യഹം സത്യം മയുക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോ ഒരു കൈകേയും രാമനോടാശുചൊല്ലിയിടിനാളാദരൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൾ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടെന്നു നീ പതിനാല് സംവത്സരം കാനനെ താപസവേഷേണ വേണം നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ അത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനൻ ഇന്നിതിനെന്തൊരു വൈഷമ്യമായതും ചെയ് അഭിഷേകം ഭരതന് ഞാനിനി വൈകാതെ പോകൊൻ വനത്തിനു മാതാവേ എന്ത് തന്നോട് ചൊല്ലഞ്ഞു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്ക് ഈ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കി ഇടാൻ താതനും തന്നെ താതനു തന്നോടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിന്നില്ല കാരണം പൃഥ്വീപതിയും ദ്രണ്ടശരഥനും പുനരുദ്ധം പറഞ്ഞുകരഞ്ഞു തുടങ്ങി നന് ഹ്യാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാരാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീഘോര മഹാപനം തന്നൽ ഗമിക്കുന്നതെങ്ങിനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോലം വാർത്തുകരകയും നന്നായി മുറുകേ മുറുകെ തഴുകയും പിന്നെ ചുടുചുട ദീർഘമായി വിയർക്കയും ഖിന്നനായോര പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും ആശ്ലേഷ നീതി തുടച്ചൂര ഖുത്തമൻ ആശ്ലേഷനീതി വൈകീതി വാഗ്വൈഭ്യങ്ങളാൽ തദാ തൻ്റെ പ്രിയതമ്മയുടെ വാക്ക് കേട്ട് വരം കേട്ട് ദുഃഖിതനായി മോഹാലസ്യപ്പെട്ട് വീണ ദശരഥൻ പിന്നീട് കുറേ കഴിഞ്ഞിട്ടും ഉണർ ഉണരാത്തതിനെ പറ്റിയിട്ട് അടുത്ത ദിവസം പ്രഭാതത്തിൽ ഉണരാത്തതിനെ അന്വേഷിച്ചിട്ട് വരികയാണ് സുമന്ദ്രൻ പള്ളി ഉറക്കണം ഉറങ്ങുന്നില്ലല്ലോ എന്നുള്ളത് സുമന്ദ്രൻ വന്നിട്ട് കൈകൈയുടെ ഭവനത്തിൽ വന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ദശരഥൻ ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്നത് കൈകൈ മറ്റൊരു അവസ്ഥയിൽ കിടക്കുന്നു എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ കൈകൈ പറയുന്നു രാമനെക്കുറിച്ച് ചിന്തിച്ച് മുഹാലസ്യപ്പെട്ട് വീണിരിക്കുകയാണ് ദുഃഖമുണ്ട് ദശരഥ മഹാരാജാവിന് അതിനാൽ രാമനെ വേഗം വരുത്തൂ ആ ഇന്നലെ രാമനെ അഭിഷേകത്തിന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രഖ്യാപനം നടത്തി വന്നിരിക്കുകയാണ് ദശരഥൻ ഇന്നിപ്പോഴെങ്ങനെ രാമനെ ഓർത്ത് ദുഃഖിക്കുന്നത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്താ അത്ഭുതം കൂടെ ഉണ്ടായെന്ന് അറിയില്ല സുമന്ദ്രക്ക് ഞാൻ പറയുന്നത് കേൾക്കൂ നീ പോയി രാമനെ വരുത്തൂ എന്ന് പറഞ്ഞു അപ്പോഴേ സുമന്ദ്രർ പറയുന്നുണ്ട് മഹാറാണി ഞാനെങ്ങനെയാ അവിടെ നിന്ന് പറഞ്ഞാൽ പോരല്ലോ എനിക്ക് രാജകല്പനയല്ലേ വേണ്ടത് രാജാവ് പറഞ്ഞാൽ ഞാൻ പോകാം എന്ന് അത് കേട്ടപ്പോൾ ദശരഥൻ പറഞ്ഞു ശരി രാമനെ വരുത്തുമെന്ന് നോക്കണം ആ ഈ നമ്മളൊക്കെ ഇന്ന് പറയുന്ന പ്രോട്ടോ പ്രോട്ടോക്കോളൊക്കെ അവിടെ നോക്കുക സുമന്ദ്രറ് വളരെ മന്ത്രിമാരിലെ പ്രമുഖനാണ് സുമന്ദ്രർ ചോദിക്കുന്നു കൈകയ്യോട് കൈകൈട് കൽപ്പിച്ചാൽ അത് ചെയ്യാൻ താൻ സന്നദ്ധനല്ല എന്നാണ് പറയുന്നത് ദശരഥൻ തന്നെ പറയണം ഇപ്പോൾ ദശരഥൻ പറഞ്ഞു എന്നിട്ടാണ് സുമന്ദ്ര പോകുന്നത് സുമന്ദ്രർ അവിടെ എപ്പം നമ്മൾ അയോധ്യയെക്കുറിച്ച് ആലോചിക്കണം അയോധ്യയുടെ വർണ്ണനയൊക്കെ വളരെ ഗംഭീരമായിട്ട് വാല്മീകരാമായണത്തിലുണ്ട് അവിടുത്തെ രാജാക്കന്മാരെങ്ങനെയായിരുന്നു അവിടുത്തെ മന്ത്രിമാരെങ്ങനെയായിരുന്നു ആ രാജാക്കന്മാരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള വളരെ വിശദമായ വർണ്ണനം ഒക്കെ ഉണ്ട് അതിൽ മന്ത്രിമാരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം അത് ഇതാണ് അതിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു നമ്മൾ കേട്ടിരിക്കുന്നത് ആ കൂടി ഒരു സുമന്ദ്രരുടെ പേരാണ് ആദ്യമായിട്ടും അധ്യാത്മരാമായണത്തിൽ കയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല മന്ത്രിമാരുടെ ഗുണങ്ങളെക്കുറിച്ചും ഒരു ഒരു പിന്നെ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളതും കൂടിയിട്ട് ഒന്ന് പറഞ്ഞേ പറയക്കാം എങ്ങനെയാണ് മന്ത്രിമാർ കീർത്തിമന്ദ്രണിഹിത യഥാവചനകരി തേജക്ഷമ ക്ഷമ യശപ്രാപ്ത സ്മിതപൂർവാഭിഭാഷണ മറ്റൊന്ന് മന്ത്രിമാരുടെ പേരുണ്ട് ദൃഷ്ടിർ ജയന്തോ വിജയ സിദ്ധാർത്ഥോ ഹ്യർത്ഥസാധക അശോകോ മന്ത്രപാല സുമന്ദ്രശ്ചാഷ്ടമോദ് ഭവ് ധൃഷ്ടി ജയന്തൻ വിജയൻ സിദ്ധാർത്ഥൻ സിദ്ധൻ അർത്ഥസാധകൻ അശോകൻ മന്ദ്രപാലൻ സുമന്ദ്രസ് ഇങ്ങനെ എട്ട് മന്ത്രമാരാണ് അപ്പം സുമന്ദ്രനാണ് നമ്മൾ തേരാളിയായിട്ടും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിട്ടും എന്നൊക്കെ പറയുന്ന മാതിരി ഇരിക്കുന്നത് സുമന്ദ്രനാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നത് മറ്റുള്ളവരുടെയൊക്കെ പേര് ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യത്തോട് ഉള്ളതായ ധൈര്യത്തിനുള്ള കാര്യമാണ് ജയന്തൻ വി ജയശീലനാണ് സിദ്ധൻ പിന്നെയുള്ളത് അർത്ഥസാധകൻ അശോകൻ മന്ത്രപാൽ ശോകമില്ലാത്തവൻ മന്ത്ര മന്ത്രത്തിന് ശ്രദ്ധിക്കുന്ന ആൾ ഇതുള്ളത് സുമന്ദ്രൻ ഏറ്റവും നല്ല നല്ല മന്ത്രങ്ങളെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോന്നിനും വിശേഷങ്ങൾ അത് ആധ്യാത്മികമായ ഒരു തലം ഈ മന്ത്രിമാർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളത് മാത്രമല്ല കീ അവരുടെ ഗുണം കീർത്തിമന്ദ്രണിഹിത യഥാ വചനകാരിണ തേജക്ഷമാ യശപ്രാപ്ത സ്മിതപൂർവാഭിഭാഷണ മന്ത്രിമാരുടെ ഗുണങ്ങളിൽ എല്ലാം ശ്രദ്ധാലുക്കളായിരുന്നു കീർത്തിമാന്മാരായിരുന്നു യഥാ വചനകാരണം എന്താണോ വാക്കും പ്രവൃത്തിയും എന്നുള്ളത് തമ്മിൽ യോജിപ്പുള്ളവരായിരുന്നു തേജസ്സുള്ളവരായിരുന്നു ക്ഷമയുള്ളവരായിരുന്നു യശസ്സുള്ളവരായിരുന്നു സ്മിതപൂർവാഭിഭാഷണം സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോടും സംസാരിക്കുമ്പോൾ വളരെ പുഞ്ചിരിയോടുകൂടിയിട്ട് പ്രസാദാത്മകമായിട്ടാണ് സംസാരിച്ചിരുന്നത് ജനങ്ങൾക്ക് ഹിതം ചെയ്യുന്നവരായിട്ടുള്ള മന്ത്രിമാരുടെ കാര്യമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ മന്ത്രിമാരിലുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇത് ഇതൊക്കെയാണ് മന്ത്രിഭാൽ അപ്പോൾ സുമന്ദ്രർ ഈ പറഞ്ഞത് വളരെ അതിൻ്റെ നിയമപ്രകാരം ചട്ടപ്രകാരമാണ് സു സുമന്ദ്ര പറയുന്നത് അങ്ങ് മഹാറാണി അങ്ങ് പറഞ്ഞാൽ പോരാ അപ്പോൾ ദശരഥൻ പറയുന്നു ദശരഥൻ അതനുസരിച്ചിട്ട് പറയുന്നു സുമന്ദ്രർ രാമനെയും കൂട്ടിയിട്ട് വരുന്നു രാമൻ വന്ന് കാണുന്നത് വളരെ ഒരു അവസ്ഥയാണ് എന്താണ് അമ്മേ അച്ഛന് ഇങ്ങനെ ഒരു ഒരു ദുഃഖം വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ കാരണം താത ദുഃഖത്തിനു തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ എന്നുള്ള വലിയ തത്വജ്ഞാനിയെ പോലെയാണ് പറയുന്നത് അതിൽ സുഖം ദുഃഖമൂലമല്ലോ എന്ന് ചേതസി നീതിരൂപീകൾ ഈ ദുഃഖം നിവൃത്തി സാധിക്കും ആ എന്താണ് സത്യവാദി ആയ സത്യ തൽപരനായ അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുന്നതിന് നീ ഒരു കാര്യമേ ചെയ്യേണ്ടുള്ളൂ ഞാൻ രണ്ട് വരം ചോദിച്ചിട്ടുണ്ട് എനിക്ക് അച്ഛൻ നേരത്തെ തന്നെ തന്നതാണ് ആ വരം നിന്നെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ സാഫല്യം ആ വരങ്ങൾ ഇതാണ് നിന്നാൽ സാധിക്കുന്നതാണ് രണ്ടും രണ്ടു വരവും അച്ഛനല്ല അച്ഛനേക്കാൾ ചെയ്യേണ്ടത് നീയാണ് രണ്ട് വരത്തിൽ ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്നും രണ്ടാമത്തത് നീ പതിനാല് വൽസരം താപസപേഷണ കാട്ടിൽ പോകണമെന്നുമാണ് ഇത് നീ സാധിച്ചാൽ ഇവിടെയാണ് പറയുന്നത് ഇതിൽ എന്താണമ്മ ഇതിൽ വിഷമമുള്ളത് ഇത് സാധിക്കാനുള്ള യാതൊരു വിഷമവും ഞാൻ സത് ഞാൻ ചെയ്തേക്കാം താതകാര്യം ആണെങ്കിൽ ഞാൻ എന്ത് പ്രവൃത്തിയും ചെയ്യാം വിഷം കുടിക്കണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാം മാതാവിനെ ഉപേക്ഷിക്കാം ലക്ഷ്മണനെ ഉപേക്ഷിക്കാം സീതയെ ഉപേക്ഷിക്കാം എല്ലാം ഉപേക്ഷിക്കാം രാജ്യത്തെയും ഉപേക്ഷിക്കാം താതനെ തൃപ്തിപ്പെടുത്തുകയാണ് എൻ്റെ ധർമ്മം അത് എന്നിട്ട് പറയുന്നു സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാ ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ സത്യത്തിന് യാതൊരു ഇളക്കവും ഉണ്ടായില്ല ഉണ്ടാവില്ല അതിന് രണ്ട് വാക്കില്ല എന്ന് പറയുന്ന ആദ്യത്തെ സത്യപ്രതിജ്ഞയാണ് ലോകത്തിലെ ആദ്യത്തെ സത്യപ്രതിജ്ഞയാണ് രാമൻ ചെയ്യുന്നത് ഇത് എനിക്ക് വേണ്ട എന്ന് പറയാനാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആർത്തി പിടിച്ചിട്ട് ചെയ്യുന്ന സത്യപ്രതിജ്ഞകൾ അങ്ങനെ ചെയ്യുന്നതല്ല ഇവിടെ രാജ്യം ത്യജിക്കാൻ തയ്യന ത്യജിക്കുന്ന ഇതിലാണ് ഇത് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ശ്രീരാ രാജ്യത്തെ പറയുന്നു രാജ്യത്തെ രക്ഷിപ്പതിനു മതി ഇവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി അതും കഴിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നതായ ഭൂപതിയുടെ അടുത്ത് ഇത് പോകാൻ രാമൻ ഇങ്ങനെ സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ ദശരഥന് സങ്കടമാകും വരുന്നത് നീ ഒരു കാര്യം ചെയ്യൂ മകനെ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല നീ എന്നെ ബന്ധനസ്ഥനെ ആയിക്കോളൂ സ്ത്രീജിതനായ ഞാൻ എന്നെ ആണ് എൻ്റെ ബധിരസ്ഥനാക്കിയിട്ട് നീ രാജ്യം കൈയടക്കൂ എന്ന് വരെ പറയുന്നുണ്ട് എന്നിട്ട് മോഹാൽ വീണ്ടും മോഹ വീഴുകയാണ് കണ്ണുനീർ വാർത്ത വാർത്തോ അവിടെ വീഴുന്ന അച്ഛനെ താങ്ങിയെടുത്ത് മടിയിലിരുത്തി ശുദ്ധജലം തെളിച്ച് കണ്ണും മുഖവും തുടച്ച് അതിമനോഹരമായിട്ട് അതിസമർഥമായിട്ട് രാമൻ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛ എന്തിനാണ് വിഷമിക്കുന്നത് ഭഗീരഥനെ പോലുള്ളവരുടെ നമ്മുടെ പൂർവികന്മാർ അവർ പിതൃക്കൾക്ക് വേണ്ടി നന്മ ചെയ്തു എനിക്ക് ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ് അച്ഛൻ ആശ്വസിച്ചാലും എന്ന് പറഞ്ഞ് നയകോപിതനായ രാമൻ അച്ഛനെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ രംഗത്തിൻ്റെ സവിശേഷത ഒന്ന് സത്യപ്രതിജ്ഞനായിരിക്കുന്ന രാമനാണ് ത്യജിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ ഗുണങ്ങൾ നമ്മുടെ ഭരണകർത്താക്കളിൽ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഭാഷണം അവസാനിപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे